നമസ്കാരം. ദ ലോ പോയിന്റ് അഥവാ നീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്കല്ല മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവുപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോ ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോ ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. ഒപ്പം ദുബായ് ഗവൺമെന്റിന്റെ ലീഗൽ കൺസൾട്ടൻസി ലൈസൻസ് ഹോൾഡറും ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കേന്ദ്രത്തിന്റെയും അന്താരാഷ്ട്ര കംപ്ലയിൻറ്റ് സെന്ററിന്റെയും സ്ഥാപകൻ കൂടിയാണ് അഡ്വക്കേറ്റ്. വെൽക്കം ടു ദ ഷോ. നിരവധി പ്രേക്ഷകരാണ് ഇതിന് മുൻപുള്ള എപ്പിസോഡുകളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് വന്ന നിരവധി ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൽ ഒരു ചോദ്യം, കുട്ടികളുടെ ട്രാവൽ ബാൻ, അതായത് വിവാഹമോചന നിയമം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ ഏത് രീതിയിലാണ് ട്രാവൽ ബാൻ, ഇവിടെയുള്ള കുട്ടികളെ ട്രാവൽ ബാനും മറ്റും അവർക്ക് ബാധകമാകുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ റമദാൻ കരീം. ഈ ചോദ്യം, സാധാരണ ട്രാവൽ ബാൻ ഉദ്ദേശിക്കുന്നത് കുട്ടിയെ യു എ ഇയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കാനുള്ള ഒരു പ്രിവൻറ്റീവ് മെഷറാണ്. ഓക്കെ. ഇവിടുത്തെ യു എ ഇ ശരിയായ ലോ പ്രകാരം കസ്റ്റഡി എപ്പോഴും മൈനറിന് ആൺകുട്ടികൾക്ക് 15 വയസ്സും പെൺകുട്ടികൾ 13 വയസ്സും താഴെ എപ്പോഴും കസ്റ്റഡി മദറിനായിരിക്കും ജനറലി. ഓക്കെ. അതിൻ്റെ അതിൻ്റെ എക്സെപ്ഷൻസും കാര്യങ്ങൾ വരെ മാത്രമേ ഫാദറിന് കൊടുക്കാറുള്ളൂ. അതൊരു കേസ് ടു കേസാണ്. സോ ജനറൽ ലോ ഈസ് ഫോർ മൈനസ് ടു ദി മദർ. അപ്പോൾ മദർ ഈ കുട്ടിയെ ഒരു ഫാദറിന് വിസിറ്റിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും. ഹോളിഡേയ്സിലും എല്ലാ സമയങ്ങളിലും ഫാദറിന് കുട്ടിയെ കൊണ്ടുപോകാം, വിസിറ്റ് ചെയ്യാം. പക്ഷേ കസ്റ്റഡി, ഫിസിക്കലി കസ്റ്റഡി മദറായിരിക്കും, ലീഗൽ ഗാർഡിയൻ ഫാദർ റിമെയിൻ ചെയ്യും. ഓക്കെ. ഇങ്ങനെ സമയങ്ങളിൽ കോടതിയിൽ ഡിസ്പ്യൂട്ട് വന്നു തുടങ്ങിയ സമയം, സപ്പോസ് കോടതി വിധി ഫൈനൽ വന്നാൽ മാത്രമേ പാസ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാസ്പോർട്ട് ചിലപ്പം മദറിൻ്റെ കയ്യിലായിരിക്കും, കുട്ടി മദറിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഏത് നിമിഷവും മദറിന് കുട്ടിയെ ഇവിടുന്ന് എക്സിറ്റ് ആകാൻ പറ്റും. അങ്ങനെ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഫാദറിന് വിസിറ്റിംഗ് റൈറ്റ് കിട്ടത്തില്ല. പിന്നെ വീണ്ടും ഇത് ജഡ്ജ്മെൻ്റ് എക്സിക്യൂട്ട് ചെയ്യാനും മറ്റേത് കണ്ടിലും കൊണ്ടുവന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ഡിപ്രൈവ് ഓഫ് ജസ്റ്റിസ്. ഓക്കെ. ആയതുകൊണ്ട് ഇങ്ങനെ സാഹചര്യങ്ങളിൽ വളരെ അടിയന്തരമായി മറ്റൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ നിധി ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, കേസ് ഉണ്ട്, പക്ഷേ വിധി ആയിട്ടില്ല. ഈ സമയത്ത് കുട്ടി കസ്റ്റഡി പാസ്പോർട്ട് നിലയിലാണ്. അതുകൊണ്ട് കുട്ടി ട്രാവൽ ബാൻ വേണമെന്ന് ഫാദർ റിക്വസ്റ്റ് ചെയ്താൽ കുട്ടിക്ക് ട്രാവൽ ബാൻ ഉണ്ടാകും സാധിക്കും. സെയിം ടൈം അതുപോലെ തന്നെ മദറിനും, കുട്ടി കസ്റ്റഡി ഫാദറിൻ്റെ കയ്യിലാണ്, പാസ്പോർട്ട് ഫാദറിൻ്റെ കയ്യിലാണ്, ഈ പാസ്പോർട്ട് കൊണ്ടുവരണമെങ്കിൽ മദറിനും അത് ഇമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രാവൽ ബാൻ എന്ന് പറയുന്നത് ഇതൊരു ക്രിമിനൽ കേസിൽ പെട്ട ട്രാവൽ ബാൻ അല്ല. ഓക്കെ. സാധാരണ നോർമലി നമുക്ക് ട്രാവൽ ബാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ക്രിമിനൽ കേസ് പെട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ ട്രാവൽ ബാൻ ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊരു ട്രാവൽ ബാൻ ആണ്. കമ്പ്യൂട്ടറിൽ ഇമിഗ്രേഷനിൽ ചെല്ലുമ്പോൾ ബ്ലാക്ക് ലിസ്റ്റിലാണ് നമ്മൾ ട്രാവൽ ബാൻ ഇടുന്നത് എങ്കിലും, പക്ഷേ ഇതൊരു ക്രിമിനൽ നേച്ചറുള്ള ട്രാവൽ ബാൻ അല്ല. ഇതൊരു പ്രിവൻറ്റീവ് മെഷർ, ഒരു പ്രിക്യൂഷൻ എന്ന രീതിയിൽ കോടതി കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രീം മെഷറാണ്, ഇൻ്റർ റെമഡിയാണത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റഡി എമർജൻസീസ്, അപ്പോൾ സിറ്റുവേഷനിൽ എമർജൻസി സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ ആരെങ്കിലും ഒരാൾക്ക് ട്രാവൽ ബാൻ ഇട്ട വ്യക്തിക്കോ അല്ലെങ്കിൽ ട്രാവൽ ബാൻ ഡോപ്പോസ് വ്യക്തി പെട്ടെന്ന് കുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഗ്യാരണ്ടർ പ്രൊവൈഡ് ചെയ്താൽ കോടതിയിൽ, ഈ കുട്ടി ഇത്ര വർഷത്തേക്ക് എമർജൻസി നാട്ടിൽ കൊണ്ടുപോകണമെന്ന് കാരണം സഹിതം കോടതി ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവർ കോടതി ഒരു ഗ്യാരണ്ടർ ഈ കുട്ടി തിരിച്ചു കൊണ്ടുവന്നോളാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഗ്യാരണ്ടർ പാസ്പോർട്ട് ഒരു ഗ്യാരണ്ടർ ജാമ്യം കൊടുത്താൽ ഈ കുട്ടിയെ നമുക്ക് ട്രാവൽ ബാൻ റിമൂവ് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോകാം. പക്ഷേ തിരിച്ചു കൊണ്ടുപോകുന്ന കണ്ടീഷൻസ് നമ്മൾ അഫിഡവിറ്റും അതിൻ്റെ ഡിക്ലറേഷൻ നമ്മൾ കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ടോ കൊണ്ടുപോകേണ്ടത്. അതിനൊരു ഗ്യാരണ്ടറി നമ്മൾ പ്രൊവൈഡ്, ജാമ്യം പാസ്പോർട്ട് ജാമ്യം കീപ്പ് ചെയ്യണം. ആർക്ക് വേണമെങ്കിലും രണ്ട് പാർട്ടിക്കാർക്കും അത് വെച്ചിട്ട് കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു മെഷറാണ്, ഇട്ടൊരു മെഷറാണ്. കാരണം ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു കോടതി വിധി വന്നാൽ അത് നടപ്പാക്കാനും കൂടെ പറ്റില്ലെങ്കിൽ കോടതി വിധി ഒരു പ്രയോജനമില്ല. ഇപ്പോൾ വിധി വന്ന് കുട്ടി ഇന്നാൾ കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അമ്മയെ കൊടുക്കാൻ പറഞ്ഞു അച്ഛനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇവിടെ കുട്ടിയില്ലെങ്കിൽ പിന്നെ ആ വിധി കൊണ്ട് എന്ത് പ്രയോജനം? അതേസമയം നമ്മളെ കേസ് ഇതേ സെയിം കേസ് തന്നെ ഇന്ത്യയിൽ സംഭവിച്ചു. ഇന്ത്യയിൽ കേസ് നടത്തി. ഇവിടെ നമുക്ക് സെൻട്രൽ, അവിടെ സെൻട്രൽ സിസ്റ്റം ഇല്ല. ഇപ്പോൾ ട്രാവൽ ബാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ എയർപോർട്ടിലും ഇത് പോയിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ട്രിവാൻഡ്രം ഫാമിലി കോടതി പറഞ്ഞു കുട്ടിയെ പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല, കുട്ടി എപ്പോഴും ഫാദറിനെ കാണിക്കണം എന്നുള്ള ഓർഡർ പാസ്സാക്കി. ഇപ്പം പാലിച്ചില്ലെങ്കിൽ പാലിക്കാത്തതിന് പിന്നെ അടുത്ത കേസ് കൊടുത്തിട്ട് അടുത്തൊരു വീണ്ടും ഒരു കേസും കോടതി അലക്ഷ്യ കേസും വന്നൊരു ഒരു ക്രിമിനൽ കേസ് പറയുമ്പോൾ അത്രയും ടൈം പൊയ്ക്കൊണ്ടിരിക്കും. പുതിയ കേസാണ് ഈ സമയത്ത്. ഇപ്പോൾ കമ്പ്യൂട്ടർ രജിസ്ട്രേഷനിൽ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഇല്ല.
ആന്ധ്രയിലെ ഇല്ല, ഹൈദരാബാദിലില്ല, പല സ്ഥലങ്ങളിലും പല സ്റ്റേഷനിലും ഇല്ലാത്ത സ്റ്റേഷനുണ്ട്. കമ്പ്യൂട്ടർ പോലും ഇല്ല, മാനേജ് ചെയ്യാൻ പല പല എയർപോർട്ട്സ് ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ മാത്രമല്ല, നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല. മറ്റൊരു അവിടുന്ന് കുട്ടിയെ കൊണ്ടുവന്നാൽ ഞാൻ ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ കേസ് നടത്തണം കുട്ടിയെ ഇറച്ചിച്ച് കിട്ടാൻ വേണ്ടി. അപ്പോഴേക്കും മാസങ്ങൾ പോയിട്ട് കുട്ടി അറ്റാച്ച്മെന്റ്, ഈ ഫാമിലി മാറ്റർ സംഭവം അറ്റാച്ച്മെന്റ് ആണല്ലോ. കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് കുട്ടിക്ക് മീറ്റ് ചെയ്യണം, കിട്ടണം എന്നുള്ള റിക്വയർമെന്റ് പെട്ടെന്ന് ടൈമിലായിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാലത്ത് വിധി കിട്ടിക്കഴിഞ്ഞാൽ ആ നിയമം ആ നിയമം കൊണ്ട് പ്രയോജനമില്ല. ഇത് ഈ ഫാമിലി മാറ്റർ മാത്രമല്ല, കാരണം വളരെ പരിതാപകരമായ അവസ്ഥയാണല്ലോ നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റം ജുഡീഷ്യറിയിൽ ഇന്ത്യയിൽ. ഇപ്പോൾ എല്ലാ സെക്ടേഴ്സിലും ആയി കമ്പ്യൂട്ടറായി. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഐ ടി ആക്ട് വന്ന് വെച്ചിട്ട് നമുക്ക് സൈബർ കേസ് വരെ ഫ്രെയിം ചെയ്യാൻ സൈബർ കോടതിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോർട്ട് ഇപ്പോൾ ബാങ്കിൻ്റെ ഒരു എ ടി പ്രശ്നം വന്നു, അല്ലെങ്കിൽ ബാങ്ക് പൈസ തന്നില്ല, അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ട് ചെക്കിൻ്റെ ഒരു ഇഷ്യൂ വന്നു, ബാങ്കിന് പെട്ടെന്ന് കേസ് ബാങ്കിനെതിരെ കേസ് ഫയൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ജുഡീഷ്യറി വരുമ്പോൾ ഈ വർഷങ്ങളെടുക്കുകയാണ് പിന്നെ കേസിന് വിധി വരാൻ വേണ്ടി. ഇപ്പോൾ എ ടി എമ്മിൽ നിന്ന് പൈസ മെഷീനിൽ നിന്ന് പൈസ കിട്ടണത് ഒരു രണ്ട് സെക്കൻഡ് മതിയെങ്കിൽ, അതിൽ പൈസ കിട്ടിയില്ലെങ്കിൽ അതിനെതിരെ റെമഡിക്ക് അതിനൊരു കേസിൽ ഡിസ്പ്യൂട്ടായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും എടുക്കും വർഷം വിധി, അതിൻ്റെ അതിൻ്റെ ഫൈനൽ വിധി കിട്ടാൻ. അതിൻ്റെ അപ്പീലും അതും പോയി കഴിഞ്ഞാൽ, അപ്പോൾ ജുഡീഷ്യറിയും ഇത്, അതായത് ജുഡീഷ്യറിക്ക് സെൽഫ് ഫൈനാൻസിങ് സിസ്റ്റം ഇല്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ അവർക്ക് ജഡ്ജിമാർക്ക് അവർക്കറിയാം ചെയ്യാം, പക്ഷേ അവർക്ക് ഫണ്ട് പ്രൊവിഷൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ ശക്തി ഗവൺമെൻറ് മാത്രമേ അത് ചെയ്യാൻ കൊള്ളൂ. അവരിത് ചെയ്ത് വരാനുള്ള കാലതാമസം എഫക്റ്റ് ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു കേസിൽ ഫാമിലി മാറ്ററിനും അതേ ശിശു തന്നെയാണ്. നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ചെയ്യാനുള്ള കാലതാമസവും അതിനുള്ള മെഷേഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ ടൂൾസ് ഇല്ലാത്തത് ഒരു ഡ്രാബാക്ക്. നമ്മൾ ആ ലൂപ്പ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് പലരും ഇന്ത്യൻ ലോയെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ അതൊന്നും നടക്കാൻ പറ്റത്തില്ല, സാധ്യമല്ല. കാരണം ഇവിടെ നിയമം പെട്ടെന്ന് തീരും. ഒരു ഡൈവേഴ്സ് മാറ്റേഴ്സോ അല്ലെങ്കിൽ കസ്റ്റഡി മാറ്ററോ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 മാസം കൊണ്ട് അതിൽ വിധി ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പീൽ പോയാൽ പോലും 6 മാസം 8 മാസത്തിനകത്ത് ഫൈനൽ വിധി ഉണ്ടാവും. സുപ്രീം കോർട്ടിൽ പോയാൽ പോലും 1 ഇയറിനകത്ത് നമുക്ക് വിധി കിട്ടും. അതെ ഇന്ത്യയിൽ നമുക്ക് 1 ഇയർ കൊണ്ട് ഫാമിലി കൊണ്ട് ഫസ്റ്റ് കോർട്ടിൽ ട്രയലിൽ അത് വരത്തില്ല, കിട്ടത്തില്ല. അവ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങളിൽ നമ്മൾ ജഡ്ജ്മെൻ്റ് എക്സിക്യൂഷൻ അതിനേക്കാളും കോംപ്ലിക്കേഷനാണ്. ഇപ്പോൾ ദുബായിയുടെ ജഡ്ജ്മെൻ്റ് വന്നു, അത് ഇന്ത്യയിൽ കോർട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. സിവിൽ പ്രൊസീജിയർ കോഡ് ആക്ട് 13 പ്രകാരം നമ്മൾ ആദ്യം ജഡ്ജ്മെൻ്റ് അപേക്ഷ കൊടുക്കണം നമ്മുടെ കോർട്ടിൽ. അതിൻ്റെ കോർട്ട് ഫീ എല്ലാം കിട്ടി നമ്മൾ വീണ്ടും കേസ് അതൊരു കേസായിട്ട് തന്നെ വരുള്ളൂ. ഇതൊരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലെ എല്ലാം പേപ്പർലെസ് ഈ ഓർഡറൊന്നും ഇല്ല, അവിടെ ഇല്ല. അപ്പോൾ അത് തിരിച്ച് അവിടുത്തെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് എളുപ്പം. ആ അവിടുത്തെ പേപ്പർ വർക്ക് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ കോട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമീഡിയറ്റ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഈസിയാണ്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ട്രാവൽ ബാൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ട്രാവൽ ബാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ത്യയിൽ എസ്പെഷ്യലി ഇതൊരു പുരുഷന്മാർക്കാണ് ഈ ഒരു എന്തുകൊണ്ട് പ്രയോജനം. കാരണം കുട്ടി എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കുമല്ലോ, അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും കൊണ്ടുപോകാം. അപ്പോൾ 90% കുട്ടികൾ മൈനറിൻ്റെ കസ്റ്റഡി എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കും, കാരണം ഫാദറിൻ്റെ എപ്പോഴും നോക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സമയത്ത് ഈ സമയം അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ഉപരി വിധി വന്ന് നടപ്പാക്കാൻ താമസം എടുക്കുമ്പോൾ ആ നിയമം കൊണ്ട് പ്രയോജനമില്ല. ലീഗൽ ഗാർഡിയൻ ഫാദറാണ്, ഫാദർ വിസിറ്റിംഗ് റൈറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കോടതി പോകാൻ തന്നെ അത് കൊടുത്തില്ലെങ്കിൽ ആ ലോയ്ക്ക് തന്നെ എന്ത് പ്രയോജനം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരിക്കും ഇതൊരു അടിയ ആവശ്യമുള്ള സാധനം തന്നെയാണ് ഈ ട്രാവൽ ബാൻ. എന്തായാലും വളരെ വിശദമായി തന്നെ അഡ്വക്കേറ്റ് ഉത്തരം നൽകി, ഉത്തരവ് ലഭിച്ചെന്ന് കരുതുന്നു. എന്തായാലും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ദലോപ്പോൻ്റെ അഥവാ നീതി വീണ്ടും തുടരും.